ഇസ്രായേൽ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല വേദപുസ്തക ചരിത്രത്തിൽ തന്നെ ഉത്തമമായ രീതിയിൽ സ്മരിക്കപ്പെട്ട നാമമാണ് അക്സയുടേത്. കാലേബിന്റെ മകളായ അക്സ അപ്പനിൽ നിന്ന് കൂടുതൽ അവകാശങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങിച്ചെടുത്തവളായിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീരനും വിശ്വസ്തനുമായ തന്റെ പിതാവ് ഏത് വ്യക്തിയെ കണ്ടുപിടിക്കുന്നുവോ അവനെ ഭർത്താവായി അംഗീകരിച്ച് സാക്ഷ്യം പുലർത്തി വൻ കാര്യങ്ങൾ ചെയ്യുവാനും അക്സ താല്പര്യപ്പെട്ടു. ഇസ്രയേലിനെ വിടുവിക്കാനുള്ള ന്യായാധിപന്മാരിൽ ഒരുവനായ ഒത്നിയൽ വീരപരാക്രമത്തിലൂടെയാണ് അക്സയെ സ്വന്തമാക്കിയത്. വിവാഹശേഷം കാലേബ് സ്ത്രീധനമായി തന്റെ മകൾക്ക് തെക്ക് ദേശമാണ് കൊടുത്തത്. തെക്കേ ദേശത്തിനുണ്ടായിരുന്ന അപാകത എന്നത് അവിടെ വെള്ളമില്ലാതെ വിണ്ട് കീറിയിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് കാലേബ് ഈ സ്ഥലം തന്നെ തന്റെ ഏക മകൾക്ക് അവകാശമായി കൊടുത്തത്? അവളിവിടെ എന്ത് ചെയ്യുമെന്നറിയാൻ കാലേബ് താല്പര്യപ്പെട്ടു. തന്റെ സമൃദ്ധിയായ മകൾ അതിനെ ഫലഭൂഷ്ടമാക്കുമെന്നും അവന് വിശ്വാസമുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനുള്ള ആവശ്യവും അപേക്ഷയുമായി തന്റെ അടുത്തേക്ക് അക്സ വരുമെന്നും അവനറിയാമായിരുന്നു. ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ ഞെങ്ങി ഞെരുങ്ങി കാലം കഴിച്ചുകൂട്ടുവാൻ താല്പര്യപ്പെട്ടവളല്ലായിരുന്നു അക്സ. തന്റെ താല്പര്യത്താലും അധ്വാനത്താലും ഉള്ളതിനെ സമൃദ്ധിയ ഉള്ളതാക്കുവാൻ അക്സ താല്പര്യപ്പെട്ടു. ഇവിടെ അക്സ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ വലിയൊരു ആവശ്യവുമായി അപേക്ഷയുമായി തന്റെ അപ്പനായ കാലേബിന്റെ അടുത്തേക്ക് ആകാംക്ഷയോടെ പോവുകയാണ്. ധൈര്യത്തോട് എനിക്കൊരു അനുഗ്രഹം തരേണമെന്ന് ആവശ്യപ്പെടുന്നു. യോശുവയുടെ പുസ്തകം 15:19 വാക്യത്തിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്തായിരുന്നു അനുഗ്രഹം? നീരുറവകളെ എനിക്ക് തരേണം എന്നുള്ളതായിരുന്നു. ഭൗതികമായി ദൈവം തരുന്നതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടവരാണ് വിശ്വാസികൾ. എങ്കിലും ആത്മീക വളർച്ചയ്ക്കും നേട്ടത്തിനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഇപ്രകാരം ഒരു ചിന്തയുള്ളവർക്ക് മാത്രമേ ആത്മീകമായി അനേക അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു ചിത്രമാണ് കാലേബിൻ്റെ കൊടുപ്പിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അവനവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു എന്നാണ്. അതായത് ഉയരത്തിലെ നീരുറവയും താഴത്തെ നീരുറവയും. തങ്ങളുടെ തരിശു നിലങ്ങളെ ഉഴുത് കട്ട ഉടച്ചു നിർത്തി നല്ല വിത്തു പാകി 100 മേനി വിളയിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നൽകുവാൻ മനസ്സുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. അവിടുത്തെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാണ്. സ്വർഗീയമായ നീരുറവയും ഭൗതികമായ അനുഗ്രഹത്തിന്റെ നീരുറവയും അവിടുത്തെ പക്കലുണ്ട്. നമ്മുടെ ഉറവുകളൊക്കെയും ദൈവത്തിലാണ്. ദൈവത്തിൽ നിന്ന് നീരുറവുകൾ ധാരാളമായി അനുഭവിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഓർത്തിരിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നീരുറവുകൾ എല്ലാം വറ്റി വരേണ്ടതായി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി. ഇയ്യോബിനും ഇത് സംഭവിച്ചു. എന്നാൽ ഒരിക്കലും ഉയരത്തിലെ നീരുറവ വറ്റിപ്പോകയില്ല. ഇത് കാണണമെങ്കിൽ വിശ്വാസിയുടെ അകമേയുള്ള ദൃഷ്ടി പ്രകാശിക്കണം. കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി അത് ഒരിക്കലും വറ്റിപ്പോകുന്നതല്ല. ഭൂമിയിലെല്ലാ നീരുറവുകളും കുളങ്ങളും തോടുകളും വറ്റിപ്പോകുമ്പോഴും നമ്മുടെ മുകളിലുള്ള ജലാശയം ഒരിക്കലും തീർന്നു പോകുകയില്ല. ഈ നീരുറവിൽ ഫലപുഷ്ടിയുള്ളവരായി 100 മേനി വിളയുന്നവരായി നമുക്കായിരിക്കാം. ദൈവം അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.